ഹൃദയ ഗുരു പ്രണയത്തിന് അനുസ്വര ഗാനം പാടിയ സന്യാസി വിശ്വസ്നേഹത്തിലും ഏക ദൈവത്തിന്റെ അനന്യതയിലും മുങ്ങിയ കവിതകൾ ശക്തമായ പ്രണയാഖ്യാനങ്ങൾ കേൾക്കുന്നവന് ഒരു ഉന്മാദത്തിലേക്ക് ആനയിക്കുന്ന സൂഫി സംഗീതത്തിന്റെ മാസ്മരികത അഫ്ഗാൻ കവിയായ റൂമിക്ക് വേണ്ടി അവകാശ വാദം ഉന്നയിക്കുന്ന തുർക്കിയും ഇറാനും ചരിത്രത്തിൽ ആദ്യമായി ഒരു കവിയെ സ്വന്തമാക്കാൻ അവകാശം ഉന്നയിക്കുന്ന മൂന്ന് രാജ്യങ്ങൾ മസ്നി പേർഷ്യയുടെ ഖുറാൻ അമൂല്യവും അത്യുന്നതവുമായ മിസ്റ്റിക് ഗ്രന്ഥം 54 വയസ്സിൽ ആരംഭിച്ച അവസാന രചന 66 വയസ്സിൽ മരണം വരെ 27,000 വരികൾ 6 ഭാഗങ്ങൾ ആദ്യ 2 ഭാഗങ്ങൾ മനുഷ്യന്റെ അധമ മനസ്സിനെയും അവസാന ഭാഗങ്ങൾ ദൈവികാവസ്ഥയിൽ എത്തിച്ചേരാനുള്ള ഭൗതിക ജീവിതത്തിന്റെ ബന്ധനങ്ങളെയും വിച്ഛേദത്തെയും കുറിച്ചാണ് ഖുറാനും ഹദീസുമായി ബന്ധപ്പെട്ട കഥകൾ ഓരോ വരിക്കും വാച്യവും വ്യംഗ്യവുമായ 1000 അർത്ഥതലങ്ങൾ കാരുണ്യത്തിന്റെ കണ്ണുകളിലൂടെ കാണാനും സഹിഷ്ണുതയുടെ കാതുകളിലൂടെ കേൾക്കാനും സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനും പറയുന്ന കവി എന്നിൽ നിന്ന് നിന്നിലേക്കും ഒരു വഴിയുണ്ട് ഞാൻ സദാ തിരയുന്നതും അതാണ് എന്നും ക്ഷമ കൊണ്ട് നേടിയതാണ് ഞാൻ ഈ വിധി ക്ഷമയില്ലെങ്കിൽ പിന്നെന്ത് നേടാൻ വിധി ബാഹ്യാർത്ഥത്തിൽ തേനും ആദരാർത്ഥത്തിൽ അമൃതവുമായ വരികൾ അനുഭവത്തിന്റെ ചൂടും ജ്ഞാനത്തിന്റെ വ്യക്തിതയുമുള്ള വരികൾ സത്യത്തിന്റെ കണ്ണാടിയിൽ മുഖം നോക്കുന്ന കവി പ്രണയത്തിന്റെ വാതിൽ തുറക്കുന്നു പ്രണയത്തിന്റെ ഭാഷ നിശബ്ദതയാണ് പ്രണയത്തിന്റെ ലഹരി പിടിക്കുന്ന നിശബ്ദത നിന്റെ പ്രകാശത്തിൽ നിന്നാണ് ഞാൻ പ്രണയിക്കാൻ പഠിച്ചത് നിന്റെ മനോഹാരിതയിൽ നിന്ന് കവിത രചിക്കുവാനും റൂമിയുടെ കൃതികളിലെ പ്രണയത്തെ ഹൃദയപൂർവം അന്വേഷിക്കുന്നവർക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ അക്ഷരങ്ങളെയും ബുദ്ധി കൊണ്ട് നോക്കിയാൽ അർത്ഥവും ആത്മാവും കൊണ്ടെങ്കിൽ ആത്മനാഥനെയും ദർശിക്കാം മരണത്തെ കുറിച്ച് റൂമി പറയുന്നത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ബൾബിലെ പ്രകാശം ടിക് എന്ന ശബ്ദത്തോടെ കെട്ടുപോകുന്നതിന് തുല്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഊർജത്തിന്റെ വിടവാങ്ങൽ മരണം ശരീരത്തിന്റേത് മാത്രമാണ് ആസ്വാദകരെ ഭാവനയുടെ വിഹായസ്ഥിൽ കൊണ്ടുപോയി ലഹരി പിടിപ്പിക്കുന്ന നിശബ്ദതയിലാക്കുന്ന കവിതകൾ കാലത്തെ അതിജീവിക്കുന്ന കൃതികൾ അക്ഷരങ്ങളെ പ്രണയിച്ച് കവിതയെ ധ്യാനിച്ച് സാർവലൗകികതയിൽ വിശ്വസിച്ച കവി കാലത്തെ അതിജീവിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്തു.